മോർണിംഗ് ബെറ്റി മോർണിംഗ് ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എടുക്കാണ് എന്താണ് സംഭവം വീഡിയോ എടുക്കണം അല്ല നിന്റെ ബർത്ത്ഡേ അല്ലേ എല്ലാവരെയും ഒന്ന് കാണിക്കാന്ന് വെച്ചു കാരണം ഉറക്കം അല്ല നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവേ നീ ഉറക്കപ്പിച്ചല്ലേ കോവിഡ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഉറക്കപ്പിച്ചാണ് അപ്പൊ ഇന്നും ബർത്ത്ഡേയും കൂടെ ആണ് അപ്പം ഇന്ന് ബെറ്റിയുടെ ഒക്കെ ഞങ്ങൾക്ക് ചെലവുണ്ടാവായിരിക്കും സ്വാഗതം അപ്പോ ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബെറ്റിയുടെ ബർത്ത്ഡേ ആണ് ബെറ്റിക്ക് ഇന്നലെ നൈറ്റ് ആയിരുന്നു നൈറ്റ് ഒക്കെ കഴിഞ്ഞ് വരുന്ന വരവിലാണ് നമ്മള് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞത് ലാൻസ് സ്കൂളിലൊക്കെ പോയിട്ട് വന്നു അപ്പം ഞാനും ലാൻസും കൂടെ പ്ലാൻ ചെയ്തു ഒരു സർപ്രൈസ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് പരിപാടിയൊക്കെ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ബെറ്റിക്ക് ചെറിയൊരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം കേക്ക് മേടിച്ച് മുറിക്കുമെന്ന് എന്തായാലും അറിയാം ഗിഫ്റ്റും കിട്ടുമെന്ന് അറിയാം ഇപ്പം ബേക്കറീസ് ഒക്കെ മിക്കുള്ളതിൻ്റെ അടവാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞ ടെസ്കോയിൽ റെഡിമെയ്ഡ് കിട്ടും ഞാൻ ലാൻസ് കൂടെ മേടിച്ച് നമുക്ക് പിള്ളേരുടെ സന്തോഷത്തിനല്ലേ ആദ്യം അവള് പറഞ്ഞു വേണ്ടെന്നൊക്കെ പറഞ്ഞ അപ്പൊ പിള്ളേരുടെ സന്തോഷമല്ലേ ഓക്കെ എന്ന് പറഞ്ഞു അപ്പൊ നമുക്കത് മേടിച്ച് വന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ കറീസി പോയിട്ട് തിരിച്ചു വരുമ്പോൾ കേക്കും മേടിച്ച് കട്ട് ചെയ്യണം പക്ഷെ അതിനെക്കാട്ടി മുമ്പേ ഞാനും ലാൻസും പിന്നെ ഇവിടെ മാക്ഡിലി എന്ന് പറഞ്ഞൊരു കടയുണ്ട് നല്ല കേക്കിലാണ് കിട്ടുന്നത് അതിന്റെ മാനേജർ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ആൻഡ്രൂ അപ്പൊ ആൻഡ്രൂവിനെ ചട്ടം കിട്ടി സംഭവം നല്ലൊരു കേക്ക് എല്ലാം സെറ്റപ്പാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലെ ലാൻസ് അപ്പം ഞങ്ങള് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലാൻസ് രാവിലെ സ്കൂളിൽ പോയി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു ചെറിയ ബിരിയാണിയൊക്കെ വെച്ചു കാരണം എന്തെങ്കിലും നല്ലൊരു ഫുഡ് വേണമല്ലോ അപ്പം അതിൻ്റെയും പിന്നെ ഇവിടെ ഞങ്ങൾ ചെറിയ ഒരുക്കളൊക്കെ നടത്തിയതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് നിങ്ങൾ കണ്ടിട്ട് വാ കണ്ടിട്ട് വരുമ്പോഴത്തേന് ഞങ്ങളിവിടെ ബലൂണും പിന്നെ കേക്കും ഒക്കെ ഒന്ന് സെറ്റാക്കി ഇല്ല ഞാൻ സെറ്റാക്കണം പിന്നെ ബാക്കി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ട് വരാം അപ്പൊ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ പാവം പുള്ളിക്കാരി എന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നാലും എനിക്ക് കേക്ക് കൊണ്ടുവന്നു കേക്ക് കൊണ്ടുവന്ന് ഞങ്ങള് കട്ട് ചെയ്തു പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞു ഇവിടെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകില്ല ഇവിടെ ഞാൻ നോക്കിയതായി പക്ഷെ കിട്ടാനില്ല എല്ലാ വേൾക്കട്ടില്ല അടച്ചേക്ക് എടി നീ നേരത്തെ പോയി കിടന്നിട്ടെ വൈകിട്ട് മറ്റേ നമ്മുടെ ഫ്രിഡ്ജ് മാറ്റം നോക്കാനില്ലേ വേറെ നോക്കണമെന്നില്ലേ ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫറുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം മറ്റേ ജെയ്മി ഇല്ലേ എന്റെ ഫ്രണ്ട് അപ്പം അവന് പിന്നെ ഇന്ന് ഡ്യൂട്ടി ഉണ്ട് അവനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യും അവിടുന്ന് ചിലപ്പോൾ നടന്നു വരുമ്പോൾ ഈ ഗിഫ്റ്റ് കണ്ടോ ഗിഫ്റ്റ് കാണാൻ ചാൻസ് ഉണ്ട് അവിടുന്ന് ഇങ്ങനെ കാണും അപ്പം ഞാൻ ഇപ്പം ഒരു ദിവസമായിട്ട് ഈ കത്തണി ഇങ്ങനെ ഫുള്ള് അവള് വരുന്ന ടൈമിൽ ഇങ്ങനെ അടച്ചിട്ടേക്ക് പിന്നെ ഒലിവ് ഓയില് അത് അവൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള പരിപാടിയാണ് ഞാനവിടെ കുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഗൈസ് ഞാനും ലാൻസും കൂടെ എവിടെ പോയി ലാൻസ് കടയിലോ കേക്ക് കേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ്
അപ്പം ബെറ്റ്സിയും സെലസ്റ്റിനും മേലിൽ കിടന്ന് ഉറക്കമാണ്, ലാൻസ് മുമ്പേ പോയി വെതുക്കി ഒന്ന് നോക്കിയതേ ഉള്ളൂ ഉറങ്ങുവാണോ അല്ലയോ എന്ന്. ഞങ്ങൾ നേരെ പോയിട്ട് വന്നിട്ട് വേണം ഇവിടെ എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കാൻ. ഭയങ്കര മഴയായിപ്പോയി, അതുകൊണ്ട് നിങ്ങളെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം കേക്ക് ഇവിടെ ഭദ്രമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം കാർ സീറ്റൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. ഭയങ്കര കാറ്റാണോ? അപ്പൊ ഞങ്ങള് തീയൊക്കെ കത്തിച്ച് സെറ്റാക്കി അല്ലേ ലാൻസ്? തീ കത്തിച്ച് സെറ്റാക്കി. സെലസ്റ്റീൻ വരുന്നുണ്ട്, സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായി തീരുമെന്ന് അറിയത്തില്ല. സെലസ്റ്റീനെ എങ്ങനെയെങ്കിലും പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ പറയാം. ബെറ്റ്സി ഇനിയിപ്പം വരാതിരിക്കാൻ ഞങ്ങളൊരു പരിപാടി എന്ന് പറഞ്ഞത് ബെറ്റ്സിയോട് ഒരു ഫ്രിഡ്ജ്, വലിയ ഫ്രിഡ്ജ് വരണം, നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബെറ്റ്സി അഥവാ വിളിക്കുവാണെങ്കിൽ ബെറ്റ്സിയോട് വരാൻ ഒരുങ്ങ്. ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മളൊരു ഫ്രണ്ട്ണ്ട് കറീസിലെ ജെയിമി എന്ന് പറഞ്ഞു, അപ്പോൾ പുള്ളിയെ കാണണം പോണം, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞേക്കുക. അപ്പോൾ സെലക്ഷൻ വരുന്നുണ്ട്, അതിന് മുമ്പേ സെറ്റാകണം. ആംഗ്ലയും ബംഗളും കൂടെ ആണ് ക്ലീനിങ്. സെലസ്റ്റിന് ഒന്നും അറിയത്തില്ല. എടി ഇവിടെ പുള്ളി അലമ്പാക്കിയിട്ട് ആരാ നല്ലതായിട്ട് ക്ലീൻ ചെയ്യൂക്കടിണ്ട്. ഫ്രിഡ്ജ് പോയി നോക്കിട്ട് വരാം. വാ വാ, 8 മണിയാവുന്ന അരക്കൊന്ന്. സെൽസ്റ്റിനെ കൂടെ ഒരുക്കേ കേട്ടോ, ഞങ്ങൾ താഴെ നിൽക്കാം. അനസോനെ ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ നോക്കാം. എല്ലാവർക്കും കൂടെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലേ? വാ. അപ്പം ഗൈസ് ഞങ്ങൾ കേക്ക്, ഇത് ബലൂൺ സെറ്റായി. അപ്പം ഞങ്ങൾ കേക്ക് എടുത്തോ വരാം ഗൈസ്. അപ്പൊ കേക്ക് റെഡി. ഇത് ഫ്രഷ് ക്രീമാണ്, അപ്പൊ അറിയുന്നതിനെ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. കേക്ക് റെഡിയായി. അപ്പൊ നിങ്ങൾക്ക് കേക്കിന്റെ ഒരു ഷോട്ട് ഞാൻ എടുത്ത് കാണിച്ചു. ബെറ്റ്സി വരുന്നുണ്ട്, ലാൻസ് ഇപ്പം വിളിക്കാൻ പോയിട്ടുണ്ട്. എന്തായി ലീവ് എന്ന് നമുക്കറിയത്തില്ല. അപ്പം ചെക്ക് ഔട്ട്, ഇതൊക്കെ പോട്ടെ, കാരണം മുറിന് വരുന്നൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ബെറ്റ്സി എടാ ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ, ഇവിടേക്ക്. ഇനി വാ സെല്ലിങ്, വാ ടി വി കാണാൻ പോകണം. അവിടെ സർപ്രൈസ് ആണ്. ഹാപ്പി ബർത്ത്ഡേ ബെറ്റ്സി. ഞങ്ങള് ഇതൊക്കെ ഇതാണ് ഫ്രൂട്ട് കേക്ക്. കാരണം നിനക്ക് ഇപ്പം ഫുള്ള് ഡയറ്റും പരിപാടിയല്ലേ, അതനുസരിച്ച് ഞാനിത് പിന്നെ സെറ്റപ്പ് ആക്കിയതാണ്. എന്തോ അതൊന്നും എനിക്കറിയത്തില്ല, ആൻഡ്രോ എനിക്ക് ചെയ്തു തന്നാ.
Happy birthday to you. Happy birthday to Betsy. Happy birthday to Betsy. Happy birthday to you. Hip hip. നിങ്ങളും കൂടെ പാടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ബെറ്റി അത് അടിയുന്ന മുമ്പേ എന്താ പറയാ, അതായത് താഴെ പോകുന്നതിന് മുമ്പേ അത് ഊത്, ഇവിടെ ഊതാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ. ഓ ഇവിടുന്ന് ഊതിയതാ കേട്ടോ, ബാക്കി ഊതുന്നുണ്ട്. അപ്പൊ ആ കത്ത് ചെയ്യുന്നു, ലാൻസിന്റെയും കൂടെ പിടിച്ചു, ലാൻസ് പിടിച്ചു. ഫുള്ള് ഫ്രൂട്ട്സ് ആണ്. എങ്ങനെയുണ്ട് ബെറ്റി? ചോക്ലേറ്റ് കണ്ടിട്ടാണ് ലാൻസ് ക്രഞ്ചിന്ന് പറഞ്ഞ കേട്ടോ. ഇവിടെ 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 ഇതുണ്ടോ, ഇവിടെ വാവ് ഒളിച്ചു കഴിഞ്ഞു. അങ്ങനെ ബേബി കൊടുക്കട്ടെ. ഉണ്ടോ ആന വായിൽ അമ്പഴക്കാന്ന് പറഞ്ഞോണ്ടോ, ഇതൊക്കെ എന്ത് കഴിക്കാൻ എന്റെ വെട്ടി അടിയ. ലാൻസ് കേക്കുന്നുണ്ട്. ഫുള്ള് ഫ്രഷ് ഫ്രൂട്ട്സ് ആട്ടോ. എന്റെ ബെസ്റ്റ് സാധനമാണ് സ്ട്രോബെറി. ഇല്ല പക്ഷേ അപ്പൊ ഇനി കട്ട് ചെയ്ത് ഓരോ പീസ് നമ്മുടെ ഗൈസിന് വേണ്ടി പീസ് വെച്ചേക്കണം കേട്ടോ. അത് കാണിച്ചേ. സാധാരണ ഞങ്ങള് ഇവിടെ തന്നെ മേടിക്കുമ്പോ ഇത് കേക്കിന്റെ മേളിൽ ജസ്റ്റ് ഫ്രൂട്ട്സ് ഇങ്ങനെ വിതറിയില്ലേ. ഇപ്രാവശ്യം ഞാനിതുപോലെ പറഞ്ഞു, ബെറ്റ്സി കുറച്ച് വണ്ണൊക്കെ കുറയ്ക്കാനുള്ള ഡയറ്റിലൊക്കെ അയച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അധികം ഇടണം, ക്രീം കുറച്ച് കുറയ്ക്കണം, മധുരം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അതിനനുസരിച്ച് അതായത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. ഇല്ല പറഞ്ഞു എടുത്തോ ണ്ടോ. സെലിം കഴിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കും കൂടെ വേണ്ടിയുള്ളതാണ്, വീട്ടിൽ ഇരുന്ന് ആരും കൊതിവിടരുത്. ജോസ്നാമയും തോമാസിനും സ്ലൈഗോ എന്ന് എനിക്ക് അയച്ച കാർഡാണ് ഇന്ന് രാവിലെ കിട്ടിയിരിക്കുക. അപ്പം എല്ലാ വിഷസിനും താങ്ക് യു. പക്ഷേ ഇത് രേഷ്മയും ഹരിയും കൂടെ ഏൽപ്പിച്ചതാണ്. രേഷ്മ ആൻഡ് ഹരി, താങ്ക് യു. വിഷിംഗ് യു എ ഹാപ്പി ബർത്ത്ഡേ. Wishing you all the blessings, dear. Remember, age is only a number. No matter how many birthdays you celebrated, make each of it worth forever. Your dearest Betsy Tati, lots of love. Hare Krishna, Reshma, Amma and Unikudan. Thank you very much. Welcome. Welcome. And Hare Krishna, Reshma, Amma and Unikudan. Welcome, right? Thank you. Welcome, thanks. അപ്പൊ ഇനി ഞങ്ങളുടെ ഗിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇത് 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 ലാൻസും ഇല്ലേ, സെലസ്റ്റിന്റെ ഒന്ന് കാണിച്ചേ. സെലസ്റ്റിന് എഴുതിയിട്ടുണ്ട്, അമ്മയ്ക്ക് ബർത്ത്ഡേ. അവക്ക് അതൊക്കെ പറ്റത്തുള്ളൂ. അകത്ത് ലാൻസ് എഴുതിയിട്ടുണ്ട്. ഇത് എന്റെയും ലാൻസിന്റെയും കൂടെ കാണാം. അമ്മ ഇപ്പഴേ കൂടെ വരച്ചേക്കുന്ന സാധനമാണ്. കൊള്ളാം. We all wish you once more a happy, happy birthday. ഇവിടുന്നാണ് ഇത്ര വലിയ ബോർഡിംഗ് സമയത്തുണ്ട് ഇവർക്ക്. Thank you. ഇത്ര എഴുതാനേ എനിക്ക് സമയം കിട്ടിയുള്ളൂ. ഇന്ന് പെടാപ്പാട് വിട്ടുപോയി ഞാൻ. കാർഡ് എല്ലാരും ഞാൻ കൊടുത്ത കാർഡ് അടിപൊളി.
എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കോഫി മേക്കറാണ്. ഇത് ആദ്യത്തെ ഗിഫ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇനി വേറെ ഗിഫ്റ്റ് ഞാൻ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇത് കോഫി മേക്കറാണ്. രാവിലെ എന്ന് എഴുന്നേറ്റ് കോഫി കുടിച്ചോളാം പറയുന്നത്. പക്ഷേ അപ്പം ഗിഫ്റ്റ് പോവാണ്. എന്തോന്ന് പൊട്ടിച്ചാലോ മൈക്രോവേവ് ഇവിടെ നോക്കാം. മൈക്രോവേവ് ഈ സമയത്ത് അത്യാവശ്യമായിട്ട് വേണ്ടപ്പോ കൊറോണ അല്ല ഈ സമയത്ത് ഞാൻ ലാൻഡ് കൂടെ പൊതിയാൻ പറ്റ വാട് നിങ്ങൾ കണ്ടുകാണുള്ളൂ. ഇത് ആക്ച്വലി ബെറ്റ്സി ഇപ്പം ഫുള്ളി ഇത് ഹെൽത്തി ഹെൽത്തി വേസ് അധികം എണ്ണ എടുക്കത്തില്ല. ഭയങ്കര ഡയറ്റും പരിപാടിയൊക്കെയാണ്. അപ്പം ഈ സാധനം ഞാൻ കണ്ടപ്പം വേറെ സാധനം മേടിക്കാൻ പോയത് പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ പറഞ്ഞില്ലേ കറീസിൽ പോയപ്പോ അതിന് ജീവിതം കാണാൻ പോയി. അവിടെ ചെന്നപ്പം പുള്ളിക്കാരന്റെ ഫ്രണ്ടൊക്കെ സജസ്റ്റ് ചെയ്ത ഇതാണ്. അപ്പൊ ഞാൻ ഇതുപോലെ പറഞ്ഞു ബെറ്റ്സി അവർക്കറിയാം. അപ്പം സജസ്റ്റ് ചെയ്ത ഇതാണ്. അപ്പം ഇതാണ് ബെറ്റ്സി. ആക്ച്വലി കുക്കർ കം ഫയർ ആണ്. ഇത് നമുക്ക് പൊട്ടിച്ച് എല്ലാവരും പിന്നീട് കുക്ക് ചെയ്തൊന്ന് കാണിക്കണം. ഓക്കെ ആണ്. അപ്പൊ ഹാപ്പി ആണോ? ഒന്ന് വായിച്ചേ. അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു ഡേ സ്പെഷ്യൽ ആക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും പറഞ്ഞാല് ഇതൊക്കെ എന്നിൽ നിന്ന് പാത്തു വെച്ച് വളരെ കഷ്ടപ്പെട്ട് എന്നിൽ നിന്ന് ഈ ഗിഫ്റ്റുകളൊക്കെ പാത്തു വെച്ച് സഹായിച്ച എന്റെ ഹസ്ബൻഡിന് പ്രത്യേക നന്ദി. പിന്നെ എന്റെ പിള്ളേർക്ക് ഡാൻസൊക്കെ ഇതൊക്കെ വയറ്റി വെച്ചോണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചോദിച്ചു നോക്കി പക്ഷെ നടന്നില്ല. അവൻ പറഞ്ഞില്ല, ഒന്നും ഡിസ്ക്ലോസ് ചെയ്തില്ല. എന്തായാലും എന്താ പറയാ, എന്റെ ഹെൽത്തി കുക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ഈറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി കരുതിയ ഗിഫ്റ്റിന് നന്ദി. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സിന്, അതായത് എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ പല പല എനിക്ക് അറിയാൻ വയ്യാത്ത ഒത്തിരിയും പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബർത്ത്ഡേ വിഷ് തന്നിട്ടുണ്ട്. എല്ലാവർക്കും എന്റെ വക നന്ദി അറിയിക്കുകയാണ്. എല്ലാം ഉപരി എന്റെ ബർത്ത്ഡേ ഇന്നാണെന്ന് ഇന്നലെ അറിഞ്ഞു വെച്ച എന്റെ ഒരു ഫ്രണ്ട്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ഡ്യൂട്ടിയിൽ വെച്ച് മുറിച്ചു ആനുവിച്ചെന്നാണ് പേര്. ആ പുള്ളിക്കാരിക്ക് മലയാളം അറിയത്തില്ല, പുള്ളിക്കാരി ഫേസ്ബുക്കിലും ഇല്ല. എന്തായാലും പുള്ളിക്കാരിയോടും എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. ഞാനത് പ്രതീക്ഷയല്ല ശരിക്കും പറഞ്ഞാല്. അപ്പം എന്താ ഡ്യൂട്ടിയുടെ ഇടയിൽ വെച്ച് തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു ഡ്യൂട്ടി. പക്ഷെ എന്നാൽ പോലും അതിന്റെ ഇടയിൽ ഇച്ചിരി സമയം കണ്ടെത്തി എന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു കേക്ക് മുറിച്ച് എനിക്ക് ഗിഫ്റ്റും തന്നുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ആയിരുന്നു. അപ്പം അതിനെല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ടായിരുന്നു. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഞാൻ കിടന്നപ്പോ തന്നെ 12 മണിയും കണ്ടായി. നമ്മുടെ വർത്തമാനം പറഞ്ഞ് തീരുന്നു. പിന്നെ കുറച്ചു നേരം ഞാൻ ടി വി ഒക്കെ കണ്ടിരുന്നു. അപ്പോഴത്തേക്ക് 12 മണിയായി. പിന്നെ എനിക്ക് നല്ല തലവേദന കൂടിയപ്പോഴാണ് ഞാൻ പോയി കിടന്നത്. സാറിന് ഞാൻ നൈറ്റ് ഓഫിനൊന്നും കിടക്കുന്നതല്ല. ഞാൻ ഇന്ന് ഉറങ്ങിയില്ലായിരുന്നു, ഇതൊന്നും നടക്കത്തില്ലായിരുന്നു, അത് വേറെ അല്ലേ. ഉറക്കാൻ വിട്ട വാട് നീ ബ്ലോഗ് വരുമ്പോ വേറെ കാര്യം കൂടെ കാണും കേട്ടോ. നീ അവിടെ നിന്ന് കഴിച്ചതൊക്കെ ഞാൻ ഒളിക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നീ അവിടെ അവിടെ നിന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, അവിടെ നിന്ന് ഒരു ഒളിക്യാമറ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ബ്ലോഗിനകത്ത് കാണാം. അതൊക്കെ നമ്മള് സെറ്റാക്കിയായിരുന്നു. ചെടിയുടെ ഇടയ്ക്ക് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി. നീ സർപ്രൈസ് ഒന്നും ഇല്ല. അപ്പം പിന്നെ ബെറ്റ്സി ഉറക്കമായിരുന്നു അല്ലേ? ഉറക്കമായിരുന്നു. എന്നോട് രാവിലെ പറഞ്ഞു വെച്ച് ഫ്രിഡ്ജൊക്കെ നോക്കാൻ പോണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കുറെ നാളും കൊണ്ട് ഇളക്കുകയാണ് ഫ്രിഡ്ജ് മേടിക്കണമെന്ന്. അപ്പൊ അതൊക്കെ നോക്കാൻ പോണമായിരുന്നു. കാരണം ഞങ്ങളുടെ ഫ്രിഡ്ജ് തീരെ ചെറുതാണ്. പിന്നെ ഞങ്ങൾ വലിയ ഫ്രിഡ്ജ് മേടിക്കാനായിട്ട് പോവാനായിട്ട് ഞാൻ അച്ചച്ചനോട് എന്താ പറയാ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അപ്പൊ അച്ചച്ചൻ ഇന്നാണ് അതെനിക്ക് ഇന്ന് പോവാന്നൊക്കെ പറഞ്ഞോണ്ടാണ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ്. ശരിക്കും പറഞ്ഞ വൈകിട്ട് ഞാൻ ഒരുങ്ങി ഇറങ്ങി ഞാൻ ശരിക്കും പറഞ്ഞ ഇന്ന് പോകണമെന്നില്ലായിരുന്നു.
പിന്നെ അച്ഛൻ പറഞ്ഞല്ലേന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരുങ്ങി പോലും ഇറങ്ങത്തില്ലായിരുന്നു. മുഴപ്പാനിരുന്ന ശരിക്കും പറഞ്ഞത് വയ്യായിരുന്നു, പലവേദനയാണ്. അപ്പം എന്തായാലും ഈ വലിയൊരു സർപ്രൈസിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ തൽക്കാലത്തേക്ക് വിടാം. ദിസ് ഇസ് ലിജോ ബെറ്റ് സൈനിങ് ഔട്ട്. ടേക്ക് കെയർ ആൻഡ് ബൈ. ഒന്നും പറയില്ല. അടിപൊളി ബിരിയാണിയാ അല്ലേ? എന്തായാലും എനിക്ക് മസാല തന്ന സപ്ലയറിന്റെ വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് അല്ലേ ഈ വ്ളോഗ് ഞങ്ങള്.